ജീവിതം ഒരു വെല്ലുവിളിയാണ്. അത് അങ്ങനെ തന്നെ ജീവിച്ചു തീർക്കും വരെ പല വർഷങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. എങ്ങനെയാണെന്നറിയോ? ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ്. ഇത് എൻ്റെ കഥയല്ല, എൻ്റെ അനിയൻ്റെ കഥയാണ്. കാര്യങ്ങളൊന്നും ശരിയാകാത്തതുകൊണ്ട് പതിവില്ലാതെ ഭക്തിമാർഗം പിടിക്കാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്ത് പെട്രോളില്ലേ? ഉണ്ടല്ലോ. ആ, കുറ്റം പറയാൻ പറ്റില്ല, എൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. കർത്താവേ, നിനക്കറിയാലോ ഈ തവണത്തോടെ ഇപ്പം 26 സപ്ലി. ഈ മാസത്തോടെ കഴിഞ്ഞാൽ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയില്ല. 4 കൊല്ലമായി ഇതുവരെയായിട്ട് ഒരു പെണ്ണുപോലും സെറ്റായിട്ടില്ല. പരീക്ഷ പാസ്സാവുള്ള ഇതെങ്കിലും ഒന്ന് പരിഗണിക്കണേ. ശരിയെന്നോ? നീ അടുത്താഴ്ച വരാം. എന്തോടെ ഞാൻ പറഞ്ഞു കേട്ടില്ലല്ലോ. ഏ, ഒന്നും കേട്ടില്ല. വാ, വണ്ടി കയറി പോ. വാ. നീ കൊറേ നേരായാലും ഫോണിലിരിക്കണ. ആ, നിനക്കെന്തേ? ഓ, എന്റെ സൈക്കിള് പഞ്ചറായിട്ടിരിക്ക. ഇവന്റെ അടുത്ത് പറ ജ്യൂസ് ഉണ്ടാക്കി തരാടാ. ആ, എന്നാ വരാ. ഹലോ അളിയ ജോസഫ്, ഇതിലേ പറയടാ. നമുക്ക് കഫേറെ പോയാലോ? ആ ശരി. ആ, നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ എന്താടാ പറയണ്ട? നമുക്ക് രണ്ട് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞാലോ? ആ പറ ചേട്ടാ, രണ്ട് ഓറഞ്ച് ജ്യൂസ്. പിന്നെ നീ ഒരു 100 രൂപ പെട്രോൾ അടിച്ചിരിക്കും. താടാ പോയെ. ഈ മൊഞ്ചി എന്നൊക്കെ പറയുന്നത് ഇതാണല്ലേ? എടാ, അവള് മുസ്ലിമാടാ. അതിനിപ്പോ എന്താ? എന്റെ അപ്പൻ അത്യാവശ്യം ഓപ്പൺ മൈൻഡാ. നായമാർക്കും അത്ര ഉമ്മച്ച് കിട്ടി പ്രേമിച്ചാൽ മതിയാ. ഞങ്ങൾ അച്ഛന്മാർക്കും പറ്റും. അത് പൊളി. ഇതെന്റെ കൂട്ടുകാരനാ എവിൻ. ആ, ഞാൻ ഗോവിന്ദ്. ഓള് പോയി. ദുരന്തത്തിന് കേറി ഇറങ്ങേണ്ട സമയം. Oh.
ഹായ്, ഒരു മിനിറ്റ്, നമ്മൾ ഇന്നലെ കഫേയിലുണ്ടില്ലേ? എനിക്ക് ഓർമ്മയില്ല. അല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. താൻ തന്നെയാണത്? തന്നെ ഞാൻ എവിടെ കണ്ട് മറന്നു പോലെ. തൻ്റെ പേരെന്താ? എനിക്ക് പോകണം. ഒരു മിനിറ്റ്, നാളെ ഈവനിങ് നടപ്പാലത്തിൽ നിന്ന് വരാമോ? ഒന്നും പറഞ്ഞില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ, നമുക്ക് നടക്കാം. ചേട്ടാ, ഒരു കിലോ പഞ്ചസാര. ഒരു കിലോ പഞ്ചസാര? ആ, മുപ്പത്തൊമ്പത് രൂപ. എന്നാ ബാക്കി ചില്ലറയ്ക്ക് മിഠായി തരട്ടെ? മിഠായ? ആ, നല്ല മിഠായി ഒന്നുണ്ട്. അറുപത് രൂപയുടെ മിഠായിയാണ്. ഇതെന്താ അവിടെ നിന്ന് എടുത്തേ? നല്ലാരും മിഠായിയാ, കഴിച്ചു നോക്ക്.